മലയോരത്തിന്റെ സാംസ്കാരികോത്സവമായ മുക്കം ഫെസ്റ്റ് 2024 തുടക്കമായി. വർണ്ണശബളമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മുക്കം ഫെസ്റ്റ് ആരംഭിച്ചത്. ഭിന്നശേഷി കുട്ടികൾ വാനിലേക്ക് വർണ്ണ ബലൂണുകൾ ഉയർത്തിയും ഇരുവഴിഞ്ഞിയുടെ തീരത്ത് ഒഴുകിയെത്തിയ ജനക്കൂട്ടം ദീപങ്ങളും മൊബൈൽ ലൈറ്റുകളും തെളിയിച്ചും ആഘോഷമാക്കിയ രാവിൽ മുക്കം ഫെസ്റ്റ് 2024 തുടക്കമായി. മുക്കത്ത് നിന്നാരംഭിച്ച വർണ്ണാഭമായ സാംസ്കാരിക ഘോഷയാത്രയോടെയാണ് മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രം സംഘടിപ്പിക്കുന്ന മുക്കം ഫെസ്റ്റിന് അഗസ്ത്യൻമുഴി ജില്ലാ പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ തുടക്കമായത്. മുക്കം പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്നാരംഭിച്ച ഘോഷയാത്രയ്ക്ക് വാദ്യഘോഷങ്ങളും നാടൻ കലാരൂപങ്ങളും മിഴിവേകി. കുടുംബശ്രീ പ്രവർത്തകരും വിവിധ സ്ഥാപനങ്ങളും സംഘടനകളും ജനപ്രതിനിധികളുമടക്കം നൂറുകണക്കിന് ആളുകളാണ് ഘോഷയാത്രയുടെ ഭാഗമായത്. ഘോഷയാത്ര മുക്കം നഗരം ചുറ്റി ഫെസ്റ്റ് നഗരിയിൽ സമാപിച്ചു. തുടർന്ന് മാമ്പറ്റ പ്രതീക്ഷ സ്കൂൾ, പന്നിക്കോട് ലൌഷോർ, തൊണ്ടിമൽ സാൻജോ പ്രതീക്ഷ സ്പെഷ്യൽ സ്കൂൾ എന്നിവയിലെ വിദ്യാർത്ഥികൾ ബലൂൺ പറത്തി ഫെസ്റ്റിന് തുടക്കം കുറിച്ചു. അവരുടെ മൊബൈൽ ലൈറ്റുകൾ ഒന്ന് തെളിയിച്ചാൽ നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരിക്കും. നമുക്ക് എല്ലാവർക്കും കൂടി അങ്ങനെ ഒരു ലൌഷോർ സ്പെഷ്യൽ സംഘാടക സമിതി ചെയർമാൻ കൂടിയായ ലിൻഡോ ജോസഫ് എംഎൽഎ അധ്യക്ഷനായി, മത്തായി ചാക്കോ പഠന ഗവേഷണ കേന്ദ്രം ഡയറക്ടർ ടി വിശ്വനാഥൻ ആമുഖ പ്രഭാഷണം നടത്തി. കെഎംസിടി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ട്രസ്റ്റി ഡോക്ടർ ആയിഷ നസ്രീൻ, മുക്കം നഗരസഭാ ചെയർമാൻ പി ടി ബാബു, കോടഞ്ഞി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആദർശ് ജോസഫ്, ചാത്തമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓളിക്കൽ ഗഫൂർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ വി പി ജമീല, അഗ്രോ ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ ചെയർമാൻ വി കുഞ്ഞാലി, ഡോക്ടർ യഹിയ ഖാൻ, നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ കെ പി ചാന്ദിനി, വി കെ വിനോദ്, ടി പി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു. സി ടി വി പ്രാദേശിക വാർത്ത മുക്കം.